പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നവ്യ അടുക്കളയിൽ പോയിട്ട് ആ ഒരു പായസം മാറ്റിവെച്ചതോടുകൂടെ തന്നെ പണി നേരെ തിരിച്ചു വരുന്നത് അനാമികക്കും അനാമികയുടെ വീട്ടുകാർക്കുമായിരിക്കും. അവരുടെ കൂടെ ചേർന്ന നയനയുടെയും നവ്യയുടെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജലജക്കും നല്ല മുട്ടം പണി തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു പൊടി ചേർത്ത പായസം കുടിച്ചതോടുകൂടെ തന്നെ അവർ ഒരുപാട് പ്രാവശ്യം ബാത്റൂമിലേക്ക് കയറി ഇറങ്ങി ആകങ്ങ് തളർന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതെല്ലാം ചെയ്തു വെച്ചത് നവ്യാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അനാമിക നവ്യയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എടി, ഇതെല്ലാം ചെയ്തു വെച്ചത് നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ അനാമിക നേരെ താഴത്തേക്ക് വരുന്നത്. എന്നാൽ അനാമിക ആകെ തളർന്നൊരവസ്ഥയിലായിട്ട് ദേവ്യാനി കാണുന്നുണ്ട്. ദേവ്യാനിക്ക് അങ്ങ് വല്ലാതാവുന്നുണ്ട്. ദേവ്യാനി വന്ന് ചോദിക്കുന്നത് എന്താ അനാമിക മോളെ, എന്ത് പറ്റി മോൾക്ക് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഇവർ നാലു പേരും ആകെ ക്ഷീണിച്ചൊരവസ്ഥയിൽ വയ്യാതിരിക്കുന്ന അതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ അമ്പലത്തിൽ പോയവരൊക്കെ ഇങ്ങനെ തിരിച്ചു വരുന്നത്. എന്നാൽ അനാമിക ആകെ വാടിക്കൊഴിഞ്ഞ് തളർന്നൊരവസ്ഥയിലായി കാണുന്ന സമയത്ത് തന്നെ ദേവ്യാനി വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അനാമിക മോളെ, എന്താ സംഭവിച്ചത്, എന്താ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ദേവ്യാനി ചോദിക്കുന്ന സമയത്ത്. അപ്പൊ അനാമിക പറയുന്നുണ്ട് ഒന്നും പറയണ്ട എന്റെ വല്യമേ, ആ നയന വന്ന് പറയുന്നവൾ പായസം ഉണ്ടാക്കിയില്ലേ, അത് ഞങ്ങൾ നാലു പേരും കുടിച്ചു, അത് കുടിച്ചതിന് ശേഷം ഇതാണ് അവസ്ഥ എന്നൊക്കെ പറയട്ടോ അനാമിക. അപ്പൊ ദേവ്യാനി ചോദിക്കുന്നുണ്ട് പായസത്തിൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്ന സമയത്തിന് അനാമിക പറയുന്നുണ്ട് അത് പിന്നെ വല്യമേ, അവൾ ആ പായസത്തിൽ എന്തോ പൊടി മിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. എൻ്റെ അച്ഛനെയും അമ്മയെയും മനഃപൂർവ്വം വയ്യാതാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിങ്ങനെ അനാമിക പറയുന്ന സമയത്തിന് ദേവ്യാനിക്ക് അങ്ങ് ദേഷ്യം വരും. ദേവ്യാനി ചോദിക്കുന്നുണ്ട് ആഹാ, അവൾ അത്രക്കായോ, അങ്ങനെയാണെങ്കിൽ അവൾ വെറുതെ വിടാൻ പാടില്ലല്ലോ, നയനെ നയനെ എന്നൊക്കെ പറഞ്ഞ താഴത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ ദേവ്യാനി. എന്നാൽ നയന ദേ വരുന്നു അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയന വരുന്ന കൂട്ടത്തിൽ തന്നെ ഒപ്പം നവ്യയും വരുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട് വിശദീകരണത്തിനായിരിക്കും എന്ന് പറയുന്ന സമയത്തിന് നയനെ ചോദിക്കുന്നുണ്ട് ചേച്ചി ഇനിയിപ്പോൾ അത് പ്രശ്നമാവോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നവ്യ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിന്നെ വിളിച്ചതല്ലേ, നീ ഏതായാലും താഴേക്ക് വായെന്നൊക്കെ പറഞ്ഞ് നയനയുടെ കൂടെ തന്നെ നവ്യയും വരുന്നുണ്ട്. ദേവേനെ ചോദിക്കുന്നുണ്ട് എടി എന്ത് വിഷടി നീ അനാമിക മോൾക്കും വീട്ടുകാർക്കും കലക്കി കൊടുത്തത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നയന പറയുന്നുണ്ട് അതെ ഞാനൊരു വിഷവും കലക്കി കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നീ ഉണ്ടാക്കിയ പായസം കുടിച്ചപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വയ്യാതായത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നയന പറയുന്നുണ്ട് അതെ അമ്മേ ഞാൻ ഉണ്ടാക്കിയ പായസം ഞാനും ചേച്ചിയും അതുപോലെ തന്നെ ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് പായസം കുടിച്ച് അവർക്കാർക്കും യാതൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കട്ടെ നയന. അപ്പ അനാമിക പറഞ്ഞിട്ട് അതേ അമ്മേ ഇവൾ മനഃപൂർവ്വം ഞങ്ങൾക്ക് മാത്രമുള്ള പായസത്തിലായിട്ട് എന്തോ വയറാളുകാനുള്ള പൊടി കലക്കിയതാണ്, അതുകൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിങ്ങനെ അനാമിക പറയുന്ന സമയത്തിന് ദേവേനി ദേഷ്യപ്പെടട്ടെ നയനയുടെ അടുത്ത്. എന്നിട്ട് പറയുന്നുണ്ട് എടി നിന്നോട് ഞാൻ പലപ്പോഴും പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് അനാമികമോളുടെ അച്ഛനും അമ്മയും ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കാൻ. എടി എൻ്റെ അനാമികമോളോടും അവരുടെ വീട്ടുകാരോടും ചേർന്നിട്ട് ഇങ്ങനെ ഒരു പണി ഒപ്പിക്കാൻ ചേർന്ന് നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവേനെ അങ്ങ് അടിക്കാൻ വരട്ടെ നയനയെ. എന്നാൽ ദേവേനി നയനെ അടിക്കാൻ വരുന്ന സമയത്ത് ആദർശ് തടഞ്ഞ് അങ്ങ് നിന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അമ്മേ വേണ്ട അമ്മേ, എൻ്റെ ഭാര്യ അടിക്കാനുള്ള അവകാശമൊന്നും അമ്മക്കില്ല. എന്നാൽ ഇത് കേൾക്കുന്നതോടുകൂടെ തന്നെ ദേവനിക്ക് അങ്ങ് ദേഷ്യം വരട്ടോ. എന്നാൽ മാലയിട്ടത് കൊണ്ട് സാമ്യമായതുകൊണ്ട് തന്നെ ദേവേനിക്കൊന്നും തിരിച്ചു പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ആദർശ് നയനോട് ചോദിക്കുന്നുണ്ട് എന്താ നയനെ സംഭവിച്ചത് എന്ന് ചോദിക്കും. നയനെ പറയുന്നത് ആദർശേട്ടാ എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല, അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പായസം ഉണ്ടാക്കണമെന്ന് ആദർശേട്ടൻ തന്നെയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ പോയി പായസം ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് ആ പായസത്തിൽ നിന്ന് എടുത്തിട്ട് ഞാൻ മുത്തശ്ശനും മുത്തശ്ശിക്കും ദേ ഈ നവ്യടുത്തേക്ക് പോലും കൊണ്ടുപോയി കൊടുത്തതാണ്, അവരെല്ലാം പായസം കഴിച്ചു, പക്ഷേ അവർക്ക് ആർക്കും യാതൊരു കുഴപ്പവുമില്ല. പിന്നെ അനാമികക്കും അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും ജലജപ്പിച്ചക്കൊക്കെ എന്താ സംഭവിച്ചത് എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട് പിന്നീട് എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ഇവരുടെ ബഹളമെല്ലാം കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശിയും മുത്തശ്ശനും അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശൻ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ എന്താ ഒരു സംസാരം. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട് അച്ഛ ദേ നോക്കി ഇവൾ ഉണ്ടാക്കിയ പായസം കുടിച്ചിട്ട് ഇവരിതേ നാല് പേർക്കും എഴുന്നേറ്റ് നിൽക്കാൻ പോലും അറിയാത്ത ഒരവസ്ഥയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നയനമോൾ ഉണ്ടാക്കിയ പായസം ഞങ്ങളും കുടിച്ചതാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എന്നിട്ട് ആ പായസം കുടിച്ചിട്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയും മുത്തശ്ശി. പിന്നെ നയനമോൾ ഉണ്ടാക്കിയ പായസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പായസമായിരുന്നു, അതിഗംഭീരമായിരുന്നു, നല്ല രുചികരമായ നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു എന്നിങ്ങനെ നയനയുടെ പായസത്തെ പറ്റി പുകഴ്ത്തി പറയുന്നത് കേൾക്കുന്ന സമയത്തിന് അനാമികക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ദേവയാനി ഞങ്ങൾ എല്ലാവരും പായസം കുടിച്ചു, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നിങ്ങനെ മുത്തശ്ശി പറയുന്ന സമയത്തിന് ദേവയാനി പറഞ്ഞിട്ട് അത് പിന്നെ അമ്മേ ഇവർക്ക് മാത്രമുള്ള പായസത്തിലായിട്ട് നയൻ എന്തോ പൊടി കലക്കിയിട്ട് ചേർത്ത് കൊടുത്തു എന്നാണ് അനാമിക മോള് പറഞ്ഞേക്കുന്നത് എന്ന് പറയും. എന്നാൽ ഇത് കേട്ടിട്ട് ദേഷ്യം വരട്ടെ നയനക്ക്. നയന പറഞ്ഞിട്ട് അമ്മേ ഞാൻ ആർക്കും ഇവർക്ക് ആർക്കും ഞാനൊന്നും പായസം എടുത്തു കൊടുത്തിട്ടില്ല. അപ്പം അനാമിക പറഞ്ഞിട്ട് അതേ വല്യമ്മേ ഞങ്ങൾക്ക് നാല് പേർക്കുള്ള പായസം ഞാനാണ് എടുത്തു കൊണ്ടുകൊടുത്തത്. അപ്പം നവ്യ പറഞ്ഞിട്ട് ആ അങ്ങനെയാണെങ്കിൽ അനാമികയുടെ കയ്യിൽ നിന്ന് തന്നെ എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് പറയും. അപ്പം അനാമിക ചോദിക്കുന്നത് എന്ത് സംഭവിക്കാനാ. അപ്പം ദേവേന് ചോദിക്കുന്നത് മോള് സ്വയം പൊടി കലക്കി കുടിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നവ്യ പറയുന്നത് ഇല്ല സ്വയം പൊടി കലക്കി കുടിക്കില്ല, പക്ഷേ മറ്റുള്ളവർക്ക് കലക്കി വെച്ച പൊടി എങ്ങാനും മാറിയിട്ടുണ്ടോ എന്നാണ് സംശയമെന്നങ്ങ് പറയുന്നത് നവ്യ. അപ്പം നവ്യയോട് ചോദിക്കുന്നത് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്.
അനാമികയുടെ അച്ഛനും അമ്മയും കുറച്ച് പായസത്തിലേക്ക് പൊടി കലക്കി എന്നാണ് നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിനെ നവ്യ പറയുന്നുണ്ട്, അതെ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എടി നീ ആവശ്യമില്ലാതെ സംസാരിക്കരുത്, ആവശ്യമില്ലാതെ ഇവരെങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്നിങ്ങനെ ദേവേനി പറയുന്ന സമയത്തിനെ അനാമിക പറയുന്നുണ്ട്, കണ്ടില്ലേ വല്യമ്മേ ഇവിടെ എന്ത് പ്രശ്നം വന്നാലും ഇവർ രണ്ടുപേരും ഒന്ന് ചേർന്ന് എന്റെ തലയിലേക്ക് ഇടും, അതാണ് ഇവിടുത്തെ പതിവ് എന്നൊക്കെ പറയും. അപ്പൊ ദേവേനി പറഞ്ഞിട്ട് മോൾ ഇതൊന്നും കേട്ടിട്ട് വിഷമിക്കേണ്ട, ഇവൾമാരിനി തുള്ളിച്ചാടി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞങ്ങൾ ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമികയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ദേവയാനി. എന്നാൽ ഇതെല്ലാം കേട്ട് നിൽക്കുന്ന സമയത്തിനെ ആദർശി ചോദിക്കുന്നുണ്ട്, എന്താ നവ്യ കാര്യം, എന്താ സംഭവിച്ചത് തുറന്നു പറ എന്നൊക്കെ പറയും. അപ്പോഴേക്കും നവ്യ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയാണ്, ആദർശേട്ടാ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നയന അടുക്കളയിൽ പോയിട്ട് കഷ്ടപ്പെട്ട് പായസം ഉണ്ടാക്കി വെച്ചിരുന്നു, എന്നാൽ അവളും അവളുടെ അമ്മയും അടുക്കളയിൽ കയറിയതിനു ശേഷം അവൾക്ക് മാത്രം കുടിക്കാനുള്ള പായസം സെപ്പറേറ്റ് ആയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചു, എന്നിട്ട് ബാക്കിയുള്ള പായസത്തിലെല്ലാം ഇവരെന്തോ ഒരു പൊടി കുറഞ്ഞ് ചേർത്തു, എന്നിട്ട് അത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് അതെല്ലാം ഞാൻ കണ്ണോണ്ട് കണ്ടതാണ് എന്നൊക്കെ പറയും. ആ പിന്നെ കണ്ണോട് കാണാൻ മാത്രമല്ല അതെല്ലാം തന്നെ ഞാൻ വീഡിയോ ആക്കിയിട്ട് എൻ്റെ ഫോണിലേക്ക് പകർത്തിയിട്ടുണ്ട് എന്നങ്ങ് പറയട്ടെ നവ്യ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിനെ അനാമികയും അനാമികയുടെ അമ്മയൊക്കെ ആകങ്ങ് ഷോക്കാവുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് ആകെ പരസ്പരം നോക്കി നിൽക്കുന്ന സമയത്തിന് നവ്യ തൻ്റെ ഫോണിൽ പകർത്തിയ ആ ദൃശ്യം ആദർശനും നയനക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങനെ എല്ലാവർക്കുമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുന്ന സമയത്തിന് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ എല്ലാവരും അങ്ങ് ഞെട്ടി ഷോക്കായി നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് ദേഷ്യം വന്നിട്ട് ആദർശി ചോദിക്കുന്നുണ്ട്, ഓ ഇത്ര വലിയൊരു തെറ്റ് ചെയ്തിട്ട് പോലും അതെല്ലാം മറ്റുള്ളവരുടെ തലയിലുള്ള നാണമില്ല അനാമികയെ നിനക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടാട്ട ആദർശ്. എന്നിട്ട് പറയുന്നത് ഞാൻ ഈ മാല ഇട്ടത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല, ഏതാണെങ്കിലും നവ്യയുടെ നയനയുടെ വീട്ടിലേക്ക് പോയിട്ട് അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനല്ലേ നിങ്ങൾക്ക് മടി, അവർ വല്ല വിഷം എന്തെങ്കിലും കലർത്തോ എന്നൊക്കെ ചിന്തിച്ചിട്ട്. പക്ഷേ ഇവിടെ അതിനേക്കാൾ വിഷമുള്ള സാധനങ്ങളാണ് ഇവിടെ കയറി പറ്റിയിരിക്കുന്നത്, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി പോലും ബോധമുണ്ടായില്ലേ, കുറച്ചെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചൂടെ. ഒരു ഗർഭിണിയായ സ്ത്രീയും അതുപോലെ തന്നെ വയസ്സായ മുത്തശ്ശനും മുത്തശ്ശിയും ഈ വീട്ടിലുള്ളതല്ലേ, അബദ്ധവശാൽ അവരെങ്ങാനാണ് ഈ പായസം കുടിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ, നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യം വരട്ടെ ആദർശിനെ. ആ പായസം കുടിച്ചിരുന്ന നവ്യയുടെ കുഞ്ഞെങ്ങാനും നഷ്ടപ്പെട്ടിരുന്നെങ്കിലോ, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ വയ്യാത്തതാണ്, മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ. ഇനി ഏതായാലും അനാമികയുടെ അച്ഛനും അമ്മയും ഇവിടെ നിൽക്കുന്നതിനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല, അതിനോട് ഞങ്ങൾക്ക് വലിയ യോജിപ്പില്ല എന്ന് തുറന്നടിച്ച് അങ്ങ് പറയാട്ടെ ആദർശ്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ദേവേനിക്ക് അങ്ങ് വല്ലാതാവുന്നൊരു ദേവേനി പറയുന്നുണ്ട്, അത് പിന്നെ മോനെ അവർക്ക് ചെറിയൊരു കയ്യബദ്ധം പറ്റിയതാണെന്ന് പറയുന്ന സമയത്തിന് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്ത് കയ്യബദ്ധം അമ്മേ, ഇത് കഴിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ അപ്പോഴും അമ്മ കയ്യബദ്ധം എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുമായിരുന്നോ, ഒരു ജീവന് അമ്മ അത്രമാത്രമേ വില കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദശങ്ങ് പൊട്ടിത്തെറിക്കട്ടെ ദേവേൻ്റെ മുന്നിൽ. എന്നാൽ ഇതെല്ലാം കേട്ട് നിൽക്കുന്ന സമയത്ത് ദേവേനിക്ക് അവിടെ എന്ത് പറയണമെന്നറിയാത്ത വല്ലാത്തൊരവസ്ഥയിലായിരിക്കും, ദേവേനിങ്ങനെ തല താഴ്ത്തി നിന്ന് പോവാണ് ആ സമയത്തിനെ ആദർശ് പറയുന്നുണ്ട്. അല്ല ഇനി അനാമികയുടെ അച്ഛനും അമ്മയും ഇവിടെ നിൽക്കണമെന്നില്ല, നിങ്ങൾ സ്വയമേ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ അതോ ഞാൻ നിങ്ങളെ പിടിച്ച് പുറത്താക്കണമെന്നൊക്കെ ചോദിക്കും, ഞാൻ ഏതായാലും ഇപ്പം നിങ്ങളെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ സ്വയമേ ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത്. അനാമികയെ നീ നിൻ്റെ അച്ഛനെയും അമ്മയും എവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ടോ എന്നിങ്ങനെ ആദർശി ചോദിക്കുന്ന സമയത്തിന് രേവതിയും വേണും തല കുനിച്ച് അങ്ങ് നിന്ന് പോവാണ്. എന്നാൽ മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ വേണു രേവതിയും തല കുനിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നങ്ങ് പടിയിറങ്ങി പോവാണ്. ഈ സമയത്തിന് ഭയങ്കര അങ്ങ് വിഷമത്തോടു കൂടെ തന്നെ അനാമിക പിടിക്കപ്പെട്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്ന സമയത്തിന് ആദർശി പറയുന്നുണ്ട്, ഇനി രണ്ട് മൂന്ന് കാര്യത്തിന് കൂടി ക്ലാരിഫിക്കേഷൻസ് കിട്ടാണ്ട് രണ്ട് മൂന്ന് തെളിവും കൂടി ശേഖരിക്കാനുണ്ട്, അത് കഴിഞ്ഞാൽ മിക്കവാറും ഇവരുടെ കൂടെ നീയും ഇവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വരും എന്നിങ്ങനെ ആദർശ് അനാമികയോട് പറയുന്ന സമയത്ത് അനാമിക അവിടെ ആകങ്ങ് ഷോക്കായി നിന്ന് പോവാട്ടോ. അനാമികയും അനാമികയുടെ വീട്ടുകാരനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആദർശ് നയനയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് അന്വേഷണത്തിനൊടുവിനാണെങ്കിലും വേണുവിൻ്റെയും രേവതിയുടെയും അനാമികയുടെയും തനി സ്വഭാവം എന്താണ് എന്ന് ആദർശും നയനയും തിരിച്ചറിയുന്നുണ്ട്. ഇതിനു മുൻപ് അനാമികയുടെ വിവാഹം ഒരു പ്രാവശ്യം കഴിഞ്ഞതായിരുന്നു എന്ന സത്യമൊക്കെ ആദർശ് തിരിച്ചറിയുന്ന ഒരു അടിപൊളി എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ സ്റ്റോറി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.